എത്ര കൊണ്ടാലും കിട്ടിയാലും പഠിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് തോന്നുന്നുണ്ട് വിനീത് മീശക്കാരൻ. മറന്നിട്ടില്ലല്ലോ മീശക്കാരനെ, നമ്മുടെ കലിപ്പം മീശക്കാരൻ. വിനീത് മീശക്കാരൻ വീണ്ടും അകത്തായിരിക്കുകയാണ്. അറസ്റ്റിലായ വിനീതിനെതിരെ 10 മോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ്. പോലീസിന് ഇപ്പോഴേ അറിയുള്ളൂ മോഷണ കേസും കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നൊരു കേസിലകത്ത് പോയത് പോലീസ് അറിഞ്ഞിട്ടില്ലേ, അകത്ത് പോയി പുറത്ത് വന്നു, പിന്നെ കുറെ ചാനലിൽ ഇന്റർവ്യൂവും കാര്യങ്ങളും കൊടുത്തു. ആ ഇന്റർവ്യൂവും കാര്യത്തിലും ഓക്കെ, അയാളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചതും നമ്മൾ കേട്ടു, അകത്ത് പോയ കേസും നമ്മൾ കേട്ടു. ആൻഡ് ഈ വിനീത് മീശക്കാരൻ പുറത്ത് വന്നതിന് ശേഷം, ഓക്കെ, നിങ്ങൾ കുറെ വിനീത് മീശക്കാരന്റെ റീൽസും ലൈവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പുറത്ത് വന്നതിന് ശേഷം എനിക്ക് പേഴ്സണലി ഒന്ന് രണ്ട് പേര് വേറെ കുറെ ഇഷ്യൂസ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള ലേഡീസ് തന്നെ, അവർ എനിക്ക് രണ്ട് മൂന്ന് ഇഷ്യൂസ് അയച്ചു. ചാറ്റും കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളൊക്കെ അയച്ചു വന്നു, പൈസേന്റെ കാര്യങ്ങളൊക്കെ അയച്ചു വന്നു. പക്ഷെ എനിക്കത് പുറത്ത് പറയാൻ പറ്റാത്തതും അല്ലെങ്കിൽ അത് ഞാൻ വീഡിയോ ആക്കാഞ്ഞതും, ദേ ആർ നോട്ട് വില്ലിങ്. ഓക്കെ, അവർ വില്ലിംഗ് അല്ല, ആൻഡ് ഇപ്പോഴും അവരാരും വില്ലിംഗ് അല്ല. ഇനി വില്ലിംഗ് ആവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അതൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തു വിടുക. ഇതിപ്പോ ഒരു കേസ് വീണ്ടും വന്നതുകൊണ്ട് വിനീത് മീശക്കാരൻ വീണ്ടും എയറിലോട്ട് പോവുകയാണ്. മര്യാദയ്ക്ക് നടന്നാ പോരെ വിനീത്, എന്തിനാണ് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? പുറത്തിറങ്ങി കുറെ ഇന്റർവ്യൂ കൊടുത്ത ആളുകൾ, പിന്നെ കുറച്ച് ഏതെങ്കിലും ഒരു പേരിന് കുറച്ച് ആൾക്കെങ്കിലും നിന്നോട് സാധാപനം തോന്നി, നീ രണ്ടാമത് ലൈവ് ഇട്ട് രണ്ടാമത് റീൽസ് ഒക്കെ ടാക്ടേവോ എന്നപ്പോ ദാ അടക്കണ അത്തിക്ക്. എന്ത് പറയാനല്ലേ, പെട്രോൾ പമ്പ് മാനേജറിൽ നിന്ന് 2.5 ലക്ഷം തട്ടി ഇൻസ്റ്റാഗ്രാം താരം ഉൾപ്പെടെ രണ്ടു പേർ കസ്റ്റഡിയിൽ. കസ്റ്റഡിയിലായാലോ വിനീതിനെതിരെ 10 കേസുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ വായിച്ചു. പെട്രോൾ പമ്പ് മാനേജറിൽ നിന്ന് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഇൻസ്റ്റാഗ്രാം താരം ഉൾപ്പെടെ രണ്ടു പേർ അറസ്റ്റിൽ. വെള്ളത്തൂർ സ്വദേശിയായ വിനീത്, ജിത്തു എന്നിവരാണ് അറസ്റ്റിലായത്. കണിയാപുരം പെട്രോൾ പമ്പ് മാനേജർ SBIയിൽ അടയ്ക്കാൻ കൊണ്ടുപോയ പണമാണ് പ്രതികൾ കവർന്നത്. അറസ്റ്റിലായ വിനീതിനെതിരെ 10 മോഷണ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് പണം തട്ടിയെടുത്തത്. എന്റെ കേരള പോലീസേ, നിങ്ങളൊരവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നത്, ഓൾറെഡി കേരളത്തിൽ അത്യാവശ്യം ഡിസ്കസ് ചെയ്ത ഒരു കേസിൽ അകത്തു പോയ ഒരാൾ, ഇവൻ പുറത്തിറങ്ങി കഴിഞ്ഞ് ഇവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലേ എന്നുണ്ടെങ്കിൽ വളരെ വളരെ കഷ്ടമാണ് പോലീസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ചില കാര്യത്തിലൊക്കെ അടിപൊളിയാണ്, ചില കാര്യത്തിലൊക്കെ വളരെ വളരെ ദയനീയമാണെന്നാണ് പറയാനുള്ളത്. ഈ വിനീത് പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ലൈവും കാര്യങ്ങളും ഇട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലൈവില് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. പൊന്നു മക്കളെ, പറഞ്ഞു വന്നത് വെച്ചാൽ മീശ ചിലപ്പോ പലതും ചെയ്തൊക്കെ ഇരിക്കും. എന്തൊരു തേങ്ങ എന്ന് പറഞ്ഞാലും ശരി, എന്തെന്ന് പറഞ്ഞാലും ശരി, ആളാക്കുന്നില്ല, ആളാക്കാം, അവളാളാക്കും, ഇപ്പളാക്കും, എന്തൊരു തേങ്ങ എന്ന് പറഞ്ഞാലും ശരി. ഇനി ഇതാണ്ട് ഇനി വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം, ഞാൻ ഇപ്പൊ ഒരുത്തിയെ അങ്ങ് വന്നു കൊന്ന് കളഞ്ഞെന്ന് പറഞ്ഞാലും ശരി, നാളെ ഞാൻ പുറത്തു വരൂ, ഞാൻ ഈ ലൈവിൽ വന്നിരിക്കും, ഞാൻ ഈ ലൈഫിൽ വന്നിരിക്കും, പ്രശ്നമില്ല, ഇരുന്നിരിക്കും. എന്റെ തന്നെയുടെ മീശയുടെ എന്റെ അമ്മച്ചിയുടെ പേരൊന്നും അല്ലടാ എന്റെ നല്ല ധൈര്യം നോക്ക്. എന്ത് കണ്ടിട്ടാ ഈ തളപ്പ്? എനിക്ക് മനസ്സിലാവേണ്ട, ഇത് നിയമത്തിന്റെ മുന്നിലും കേരള പോലീസിന് മുന്നിലും ഇങ്ങനെ താണ്ടിക്കുന്ന തോന്നലാണ്. ഒരു പെണ്ണിനെ കൊന്നിട്ട് വന്നിട്ടാണെങ്കിൽ പോലും ലൈവിൽ വന്നിരിക്കുന്നതാണ്. ഒരു പെണ്ണ് കേസിലകത്ത് പോയ ഇവൻ പറയുന്നത്, ഇപ്പൊ ഇവൻ ഒരാളെ പൈസ തട്ടിയ കേസിലകത്ത് വീണ്ടും പോയിരിക്കുക. പോലീസുകാരുടെ മുഖത്തും നിയമത്തിന്റെ മുഖത്തും കേരള പോലീസിന്റെ മുഖത്തും ഉള്ളിപ്പില്ലാതെ ഇങ്ങനെ തോണ്ടി 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 ഇവൻ പുറത്തിറങ്ങും. ഇനി ലൈവ് ഇടും, ഇനി വീഡിയോ ഇടും. വീഡിയോ ഇട്ടോട്ടെ, ലൈവ് ഇട്ടോട്ടെ, ഫിൽറ്റർ ഇട്ടോട്ടെ, മീശ വെച്ചോട്ടെ, ഒരു വിഷയമുള്ള കാര്യമല്ല, ഒരു വിഷയമുള്ള കാര്യമല്ല. ഇതേപോലെ വെല്ലുവിളിക്കുക, വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാകത്ത് പോവുക, വീണ്ടും പുറത്തിറങ്ങുക, പിന്നെ ഇതേപോലെ ലൈവിൽ വന്നിരുന്ന് വെല്ലുവിളിയും കാര്യം ചെയ്യുക. ആരുടെ മുഖത്താവാൻ തോന്നുന്നത്? കേരള പോലീസിന്റെ. അതാണ് കേരള പോലീസ് ഇവിടുത്തെ നിയമത്തിന്റെ. അത്ര കൂളായിട്ടല്ലേ വന്നിരുന്ന് പറഞ്ഞ ലൈവില്? ഈ ഇപ്പൊ ഈ കേസിൽ പിടിച്ചിട്ടുണ്ടല്ലോ, ഇനി നിങ്ങളൊന്ന് അന്വേഷിക്കുക. കേരള പോലീസ് പോലീസുകാരുടെ ഭാഗത്തുനിന്നും നിയമത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ഉറപ്പ് കിട്ടാത്തതുകൊണ്ടാണ് പല സ്ത്രീകളും ഇനിയും പുറത്തു വരാതിരിക്കും. ഇവൻ പുറത്തിറങ്ങിയതിന് ശേഷവും മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട്, വളരെ മോശമായ രീതിയിൽ മെസ്സേജ് അയച്ചു, പൈസ മേടിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മഹാ വീണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അവര് പേടിച്ച് പുറത്തു പറയില്ല, കാരണം അവർ പറയുന്നത് പോലീസിന്റെ അടുത്തോ നിയമത്തിന്റെ അടുത്ത് പോയാൽ ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി ഇല്ല ചേട്ടാ, ഇവൻ അത്രയും വലിയൊരു കേസിൽ അകത്ത് പോയിട്ട് ഇവൻ പുല്ലുപോലെ പുറത്തിറങ്ങിയില്ലേ, എന്നിട്ട് ചാനലുകാരൊക്കെ ഇവനെ വാഴ്ത്തി പാടിയില്ലേ, ഇവന്റെ ഭാഗം കേൾക്കാൻ പോയില്ലേ, ഇവൻ ലൈവിൽ വന്ന് വെല്ലുവിളിക്കുന്നില്ല ചേട്ടാ, ഞങ്ങൾ ഇനി ഇത് വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ തലേക്ക് ഇവൻ കേറില്ല ചേട്ടാ എന്നുള്ള പേടി കൊണ്ടാണ് ഇവരും ഉണ്ടായിരിക്കുന്നത്. ആ പേടി എവിടുന്ന് വരുന്നു? ഇവൻ ഈ ധൈര്യം എവിടുന്ന് വരുന്നു? ഇവിടുത്തെ നിയമത്തിനെയും പോലീസിനെയും പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നത്.
കുറച്ചെങ്കിലും ലേശമെങ്കിലും ഓക്കെ നാട്ടുകാരോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി അന്വേഷിക്കുക. ഓക്കെ.